Copyright disclaimer under Section 107 of the Copyright Act 1976. Allowance is made for fair use for purposes such as criticism, comment, news reporting, scholarship, and research. Fair use is a use permitted by copyright statute that might otherwise be infringing. Non-profit, educational, or personal use tips the balance in favor of fair use. മാർച്ച് 6-ാം തീയതി രാവിലെ 6 മണിക്കുള്ള കുർബാനയ്ക്ക് സംഭവിച്ചത് ഇതായിരുന്നു. അപ്പൊ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ണി എന്ന് പറയുന്ന ഈ ഒരു പള്ളിയില് മാർച്ച് 6-ാം തീയതി 2 മണിക്ക് സംഭവിച്ചത് ഇതായിരുന്നു. അതായത് പതിവ് പോലെ 6 മണിയുടെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരുന്നു മാതാവിൻ്റെ ആ ഒരു കിരീടത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയ വെളിച്ചം തെളിഞ്ഞു വരുന്നത്. ആദ്യം ആൾക്കാർ അതൊരു വെളിച്ചം സാധാരണ പോലെ വെയിലടിച്ചിട്ട് വെളിച്ചം വരുന്നതാണെന്നാണ് വിചാരിച്ചത്. പിന്നെ ആ വെളിച്ചത്തിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആ വെളിച്ചത്തിൻ്റെ ആ ഒരു പ്രകാശം കൂടിക്കൂടി വരാൻ തുടങ്ങി. അത് മാത്രമല്ല, ആ ഒരു പ്രകാശത്തിൽ നിന്ന് ഒരു ചെറിയ കുട്ടിയുടെ രൂപം അവിടെ പ്രത്യക്ഷപ്പെടാനും തുടങ്ങി. ശ്രദ്ധിച്ചു നോക്കിയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും വേളാങ്കണ്ണി മാതാവിൻ്റെ ആ ഒരു കിരീടത്തിൻ്റെ ഭാഗത്തായിട്ട് ഉണ്ണീശോ പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഒരു സംഭവം നടക്കുന്നത് മാർച്ച് 6-ാം തീയതിയാണ്. അതായത് ഈ മാസം 6-ാം തീയതിയിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏകദേശം ആൾക്കാരെ ഞെട്ടിക്കുന്ന ടൈപ്പായിരുന്നു ഈ ഒരു പ്രത്യക്ഷീകരണം. അതായത് കുർബാനിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പറഞ്ഞു കേൾക്കുന്ന പ്രകാരമാണെങ്കിൽ അധികം ആളുകളിലേക്കൊന്നും ഈ ഒരു സംഭവം ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. സാധാരണ മാതാവ് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ മാധ്യമങ്ങളിലും ഈ ഒരു സംഭവം പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ അതൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും ഒരു കുഞ്ഞുകുട്ടിയുടെ ഒരു മുഖം ആ മാതാവിൻ്റെ കിരീടത്തിൻ്റെ ഭാഗത്തായിട്ട് തെളിഞ്ഞു വരുന്നത്. ഈ ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സോ ഇതെങ്ങനെയാണ് നടന്നതെന്നോ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. സോ നിങ്ങളിൽ ആരെങ്കിലും ഇതിനു മുമ്പ് വേളാങ്കണ്ണിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അത് മാത്രമല്ല, ഇങ്ങനെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ മാധവ് പ്രത്യക്ഷപ്പെട്ട പോലെ തന്നെ ആലപ്പുഴ ഒരു പള്ളിയിലും മാധവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിച്ചേക്കാം.